ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ റെസിപ്പിയല്ല, എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. ഞാൻ വീട്ടിൽ പോയപ്പോൾ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ 2 കിലോ അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ പീസ് ചിക്കനൊന്നുമല്ല, ഫ്രൈ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചിക്കനായിരുന്നു. ചിക്കന് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 3 ക്യൂബാണ് എടുത്തിട്ടുള്ളത്. 3 ക്യൂബ് എന്ന് പറയുമ്പം ക്യൂബിൻ്റെ ഒരു പാക്കിൽ 2 എണ്ണം ഉണ്ടാവില്ല, അതേപോലെയുള്ള 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ്, പുതിനയില, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ അതേപോലെ ഏലക്കായ പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള കളറ് ചേർത്തു. പിന്നെ അതേപോലെ കുറച്ച് മന്തി മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1.5 ക്യാപ്സിക്കാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മൾ ക്യൂബ് ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലാണ് നമ്മൾ വെള്ളം വെച്ചിട്ടുള്ളത്. വലിയൊരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഏലക്കായ പട്ട, ഗ്രാമ്പൂ, ഒരു ഉണക്ക നാരങ്ങ, തക്കോലം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളെ ചിക്കനൊക്കെ ഇതാ നല്ല തിളച്ച് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി വേവാൻ വെച്ചിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അരിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ചോറ് വെന്ത് വന്ന സമയം കൊണ്ട് തന്നെ നമ്മളെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന ഓയിൽ ഉണ്ടല്ലോ, അത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ഉമ്മാൻ്റെ ഒരു ഡ്രസ് ഇട്ടിട്ടാണ്, കാരണം അത് നമ്മൾ ദമ്മ് ചെയ്യുന്ന സമയത്ത് ചോറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതാ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മന്തി റെഡിയാക്കാനായിട്ട് നോക്കാം. അപ്പം ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഓയിൽ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ മന്തിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കളറ് മഞ്ഞൾപ്പൊടിയിൽ നമ്മൾ വെള്ളം മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റെഡ് കളറിന് വേണ്ടിയിട്ട് റെഡ് കളർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പച്ചമുളക് കുത്തി വെക്കുകയാണ്. സെൻറ്ററിൽ വെച്ചിട്ടുള്ള ഇട്ടിട്ടുണ്ടായിരുന്ന ഉണക്ക നാരങ്ങയാണ്. പിന്നെ നമ്മൾ പോക്കാനായിട്ട് എടുത്തിട്ടുള്ളത്, നമ്മൾ ചോറ് വെക്കുമ്പോൾ അടുപ്പിൽ നല്ല കത്തിയിട്ടുണ്ടായിരുന്ന കരിക്കഷ്ണം ഉണ്ടായിരുന്നു, അതിൽ ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ പോകച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർക്കോൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 15-20 മിനിറ്റോളമാണ് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ചോറും നമ്മളെ ചിക്കനൊക്കെ നല്ല ചൂടായിട്ടിരുന്നതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. മന്തി എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നമ്മൾ ബിരിയാണി ഉണ്ടാക്കേണ്ട പണിയൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് അതിലേക്ക് കഴിക്കാനായിട്ട് നമ്മൾ മയോണൈസും തക്കാളി ചട്നിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.